അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പച്ച വീട്ടിലെ വിശേഷങ്ങൾ. കുറേ നാളായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് വെറുതെ മുന്നേ എടുത്തിരുന്ന ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇത് ഈ വീഡിയോ ഞങ്ങൾ കുറച്ച് കസിൻസ്, എല്ലാവരും ഇല്ല, കുറച്ച് കസിൻസ് ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ സമയത്ത് എടുത്തതാണ്. ഞങ്ങളുടെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കൂടിയപ്പോൾ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഒരു പോർഷൻ എന്ന് പറയണത് നമ്മുടെ തൃശ്ശൂര് വടക്കേച്ചിറ ഇവിടെ, അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ക്രിസ്മസിൻ്റെ ടൈമിൽ നല്ല ലൈറ്റിങ്ങും നിറച്ച ആൾക്കാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആ രാത്രി സമയത്തും, എന്ന് വെച്ചൊരു 7 മണി ആ സമയത്തൊക്കെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മക്കളെയും കൊണ്ട് അങ്ങനെ ബോട്ടിങ്ങിനും പോയതാണ്. അതെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസേഴ്സ് അവര് പറയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ മാമയുടെ മോളാണ് റഷീന. റഷീന BSc ഡയാലിസിന് പഠിക്കുന്നു, ഫൈനൽ ഇയർ. ഇത് മാമയുടെ മൂത്ത മോളാണ് ഷെറീന. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടമ്മയായി സുഖജീവിതം. ഇത് ഷെബീന. ഷെബീന അനിമേഷൻ കോഴ്സ് പഠിക്കുകയാണ്. ഇത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നൂർജഹാൻ റിഷാൻ നൂർജഹാൻ എന്റെ കുഞ്ഞുമോടെ മോളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ഫസ്റ്റ് സീനിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വായിക്കാം. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ദി മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഇൻസിഡന്റ് ഇൻ ചൈൽഡ്ഹുഡ് ഡേയ്സ്. എന്റെ മനസ്സിൽ ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ്. എനിക്ക് കൊറേ മെമ്മറീസ് ഉണ്ട്, കാരണം ഞങ്ങൾ കൊറേ കസിൻസ് ഒരുമിച്ചാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതലും ഓരോ കുർത്തക്കേട് ചേർത്തിട്ട് അടി കിട്ടുന്നൊക്കെയാണ് ഓർമ്മ വരുന്നത്.
കിട്ടിയിട്ടുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോ ഞങ്ങളുടെ വീട്ടില് ബാക്കില് വലിയൊരു പറമ്പാണ്. അപ്പൊ അവിടെ ഒരു വലിയ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. ഊഞ്ഞാല് മീൻസ് ഈ കെടുന്നാടുന്ന വലിയത്, ഒരു 10 പേർക്കൊക്കെ കെടുക്കാം ഞങ്ങള് കുട്ടികളായിരിക്കുമ്പോ. അങ്ങനെ ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം പോയിട്ട് അതില് കയറി ഓവർലോഡായിട്ട് മൊത്തം പൊട്ടി എല്ലാവരും പറമ്പില് അത്രയും ചളിയില് വീണ് അത്രയും വയ്യാതായി. അതെനിക്ക് എപ്പോഴും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഷേപ്പിയോടാണ് കുട്ടിക്കാലത്തെ ഏറ്റവും മെമ്മറബിൾ ഇൻസിഡന്റ്. ഞങ്ങൾ കോപ്പി അടിച്ചിട്ട്, ഞാനും എന്റെ കസിനായ ഹമ്മയും കൂടി കോപ്പി അടിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞമ്മ ഞങ്ങൾക്ക് കുറെ മിഠായി വാങ്ങി തന്നിട്ടുണ്ടായി. അത് ഇപ്പോഴും എപ്പോഴും തന്നെയാണ് ഇവരൊക്കെ ഗുരു ഗുരു പഠിപ്പിച്ചിരുന്നത്, അതിന് കിട്ടിയത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷെറിയോടാണ്. ചെറുപ്പത്തിലെ ഇപ്പോൾ കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഫ്രണ്ട്, അതിനുള്ള റീസൺ. ഞാൻ പണ്ട് മദ്രസയിലായിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ കാണാൻ ആഗ്രഹം നെഹാൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കാണാനായിട്ട് നല്ലൊരു ആഗ്രഹമുണ്ട്. ആളിപ്പോ എന്താ ചെയ്യണേ എവിടെയാന്നുള്ളൊക്കെ ഒന്ന് അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ തേനെ സന്തതിയായ ഋഷിയോടാണ്. യുവർ പേഴ്സണൽ ഫേവറേറ്റ് കസിൻസിനെ നിനക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാള്. എനിക്കെങ്ങനെ ഫേവറേറ്റ് കസിൻസ്? ഒരാളെ പറയണം, ഇത്രയും കസിൻസ് ഉണ്ട്, ഒരാളെ പറയണം. ഋഷി പറ്റില്ല, ഒരാളെ പേര് പറഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾക്കറിയാലോ നിന്റെ ഫേവറേറ്റ് ആരാന്ന്. അവള് വെറുതെ പറയുന്നതാണ് അവൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഇല്ല. കാരണം ഞങ്ങൾക്ക് ഒരു 3-4 ഇയേഴ്സ് ഇവളായിട്ട് ഏജിന് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം തന്നെ ഞങ്ങളുടേതായ ഗെയിമുകളിലൊന്നും ഈ കുഞ്ഞു പിള്ളേരെ ഞങ്ങൾ കൂട്ടാറില്ല. അപ്പൊ എന്റെ ഗാംഗിലേക്ക് പറ്റിയ 4 പേരാണുള്ളത്. ആശ, ആഷിക്ക്, ഷെബി, ഹമ്മ. ഞങ്ങൾക്ക് ചേർക്കാത്തത് ഞങ്ങളുടെ ഗ്രൂപ്പില്. ഇവര് പണ്ടേ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഇവരെ ഞങ്ങൾ ഇപ്പോഴും ചേർത്തിട്ടില്ലേ. നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലാതെ നമ്മുടെ അതേ വൈബുള്ള കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മറ്റൊരു ദുരന്തമാണ് നമ്മുടെയൊക്കെ കസിൻസ്. എല്ലാ ഊടായ്പിനും കൂട്ടുനിന്നു.